Hello friends, welcome back to my channel. Inna yane eethappazhavum beetrootum carrotum vechittulla oru acharinte recipe aanu kaanikkunnathu. Appo biryaniyude koodeyokke nalla tasty aayittulla oru combination aanu ee achar. Appo adu enginaanu undaakkunnathu nokkam. Appo aadyam thanne namukku ee eethappazham onnu kudiran vekkanam vellathil korcha oru rough aayittulla oru eethappazhamaanu adu. അപ്പോൾ ഞാൻ നല്ല ചൂട് വെള്ളത്തിൽ ഒരു മണിക്കൂർ അത് സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. നല്ല കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ ഈ ഞെട്ടൊക്കെ കളയണം. ഇതൊക്കെ വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടും ഒരു ക്യാരറ്റുമാണ്. ഇത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഡേറ്റ്സ് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ കുരുവും ഈ ഞെട്ടൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. ഇതൊരു 25-30 താഴെ ഉണ്ടാവും, 30 ഡേറ്റ്സിൽ താഴെയുള്ളൂ. പിന്നെ ഒരു ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യാരറ്റ്, 3 പച്ചമുളക്, ഈ വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയാണിത് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച്, വെളുത്തുള്ളി 1 കുടം, പിന്നെ 2 അല്ലി കൂടി കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഒട്ടും വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതിപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചപ്പോൾ ഇതാ ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഇനി നമ്മൾക്കിതിൽ കുറച്ച് വിനീഗർ, വൈറ്റ് വിനീഗർ ഇല്ലേ, അത് ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഒരു 1/2 കപ്പ് ഞാൻ ഒഴിച്ചെടുക്കുകയാണ്. ഇപ്പോൾ മൊത്തം അച്ചാറുണ്ടാക്കാൻ 1/2 കപ്പ് വിനീഗർ വേണം. ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അച്ചാറുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് എള്ളെണ്ണ. എള്ളെണ്ണ ചൂടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരു മിനിറ്റോ 2 മിനിറ്റോ മതി. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ക്യാരറ്റ്. ഇതൊരു 2 മിനിറ്റ് വഴറ്റുക. ഇത് വഴന്ന് വന്നിട്ട് അതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നിറയെ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് കായം, കായത്തിൻ്റെ പൊടിയാണ്. പിന്നൊരു പിഞ്ച് ഉലുവപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊരു 2 മിനിറ്റ് ഞാൻ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ഡേറ്റ്സ് ഇട്ടെടുക്കാം. ഇപ്പോൾ ഡേറ്റ്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീയൊക്കെ ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. 2 മിനിറ്റ് കഴിഞ്ഞു, ഇളക്കി കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള 1/2 കപ്പ് വിനീഗർ കൂടി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ഈന്തപ്പഴത്തിൻ്റെയും ബീട്രൂട്ടിൻ്റെ അച്ചാർ റെഡിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എള്ളെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചാൽ മതി. വിനീഗർ അധികം ഒഴിക്കരുത്, പുളി കൂടും. നല്ല ടേസ്റ്റിയാണ്, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഒരു പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.